2020 ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു. ഏകദേശം 7 ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു, വീട് വെച്ച് നൽകാമെന്ന്. 2022 മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ ഒരു വർഷവും 3 മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല. അത് മാത്രവുമല്ല, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്കുക പോലും ചെയ്തില്ല. ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും. അപ്പൊ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ നെയ്യാറ്റിൻകരയിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു. ഇതാണല്ലോ ഇപ്പൊ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. പലരും ഇപ്പൊ ആ വാർത്തയ്ക്ക് പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ പലരും എന്നോട് ഈ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും സംഭവം അറിഞ്ഞു കാണും എന്നറിയാത്ത പലരുണ്ടാകും. ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ബോബി ചെമ്മണ്ണൂർ ഈ 2 കുട്ടികളെ പറ്റിച്ചോ? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ഓരോന്നും ഇഴകീറി പരിശോധിച്ച് പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ വേണ്ടി വരും. ഞാൻ വളരെ ഷോർട്ടാക്കി വളരെ ക്രിസ്പാക്കിട്ടാണ് പറയുന്നത്. എന്നാലും നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് ഒതുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും ആരാണ് ഇവിടെ ചതിച്ചത്? കുട്ടികൾക്ക് വാഗ്ദാനം നൽകിയ ബോബി ചെമ്മണ്ണൂരോ, അതോ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കുട്ടികളോ? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. എല്ലാത്തിന്റെയും തുടക്കം 3 വർഷം മുമ്പെയാണ്. 2020 ഡിസംബറിലെ ഒരു ഉച്ച ദിവസം നെയ്യാറ്റിൻകരയിലെ ലക്ഷം വീട് കോളനിയിൽ രാജനും കുടുംബവും ഉച്ചക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. രാജന്റെ കൂടെ ഭാര്യയും മക്കളായിട്ടുള്ള രാഹുലും രഞ്ജിത്തും ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോലീസ് കയറി വരുന്നു. എന്നിട്ട് രാജനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അന്നേരം രാജൻ പറഞ്ഞത് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ പോലീസുകാർ അതിന് അനുവദിച്ചില്ല. അപ്പത്തേന് ഇറങ്ങി തരാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ രാജൻ അതിന് തയ്യാറായില്ല. അങ്ങനെ രാജനും പോലീസുകാരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ വാക്കുതർക്കത്തിനിടെ പോലീസുകാരെ പ്രതിരോധിക്കാൻ വേണ്ടി രാജൻ എന്താക്കി? വീട്ടിനുള്ളിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് പുറത്തേക്ക് വന്നു. എന്നിട്ട് തന്റെയും തന്റെ ഭാര്യയുടെയും തലയിലൊഴിച്ച് രണ്ടുപേരും ചേർത്ത് നിർത്തി. ആരെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ തീ കൊളുത്തി മരിക്കുമെന്ന് പറഞ്ഞു. കയ്യിലൊരു ലൈറ്ററും ഉയർത്തി പിടിച്ചിട്ടായിരുന്നു രാജൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ പോലീസുകാർ അത് വക വെക്കാതെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ പോലീസുകാർക്ക് നേരെ ലൈറ്റർ വീശുന്നതിന്റെ അടുക്ക് ആ ലൈറ്ററിൽ നിന്ന് തീയിന്റെ ഒരു സ്പാർക്ക് രാജന്റെ ശരീരത്തിലേക്ക് വീഴുന്നു. അവിടെ തന്നെ രാജനും ഭാര്യയും വെന്തുരുകി മരിക്കുന്നു. അവർ മരിക്കുന്ന ആ രംഗം അന്ന് ഭയങ്കര വൈറലായിരുന്നു. മനസ്സാക്ഷി ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു അത്, അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തിനായിരുന്നു രാജനെയും കുടുംബത്തെയും പോലീസുകാർ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നത്? അവിടെയാണ് ഇതിന്റെ കാമ്പ് കെടുക്കുന്നത്. പോലീസുകാർ അങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രാജന്റെ അയൽവാസിയായിട്ടുള്ള വസന്ത എന്ന് പറയുന്ന സ്ത്രീ ഇവർക്കെതിരെ കേസ് കൊടുത്തതാണ്. എന്തും പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്? തനിക്ക് അവകാശപ്പെട്ട ഭൂമിയിലാണ് രാജനും കുടുംബവും താമസിക്കുന്നത്. ആ ഭൂമി തനിക്ക് വിട്ടു തരണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ രാജൻ അവകാശപ്പെടുന്ന എന്താണ്? അത് ഗവൺമെന്റിന്റെ പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ആർക്കും അവകാശം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നുള്ളത്. അങ്ങനെ ആ കേസ് എന്താക്കുന്നു? കോടതിയിലെത്തുന്നു. കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണത്തിൽ രാജൻ താമസിക്കുന്ന ഭൂമി വസന്തയുടേതാണെന്നുള്ള നിഗമനത്തിലെത്തുന്നു. അങ്ങനെ കോടതി ഉത്തരവ് വരുന്നു, രാജനെയും കുടുംബത്തെയും ആ ഭൂമിയിൽ നിന്നും മോഹിപ്പിച്ച് വസന്തക്ക് ആ ഭൂമി വിട്ടു നൽകണം എന്നുള്ളത്. 1-2 വട്ടം അവർക്ക് സമ്മതം അയച്ചു, അവരതിന് തയ്യാറായില്ല. 1 വട്ടം മോഹിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ പോയി, അവർ ആ പോലീസുകാരെ മടക്കി അയച്ചു. അങ്ങനെ കോടതിയുടെ ഒരു സ്ട്രിക്ട് ഓർഡർ വന്നു, എത്രയും പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കണം എന്നുള്ളത്. ആ സ്ട്രിക്ട് ഓർഡറിന്റെ ബേസിലാണ് പോലീസുകാർ അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. അങ്ങനെയാണ് അവിടെ അബദ്ധവശാൽ രാജനും ഭാര്യയും തീ കൊളുത്തി മരിക്കുന്നത്. എന്തായാലും രാജൻ മരിച്ചതിന് ശേഷം രാജന്റെ മകനായിട്ടുള്ള രഞ്ജിത്ത് പോലീസുകാർക്ക് നേരെ ആക്രോശിക്കുന്ന വീഡിയോ എന്ന് വൈറലായിരുന്നു. അതിന്റെ തമ്മിലേല് ഞാൻ ഇവിടെ കൊടുക്കാം. ആ പയ്യനെ എന്താണ് പറഞ്ഞത്? നിങ്ങളാണ് എന്റെ അച്ഛനെയും അമ്മയും കൊന്നത് എന്നുള്ളതാണ്, അല്ലെ? എന്നിട്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ രഞ്ജിത്ത് കുഴിയെടുത്ത് താൻ അച്ഛനെയും അമ്മയെയും ആ ഭൂമിയിൽ തന്നെ മറവ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും ഞെട്ടിച്ച വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ രാജൻ മരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ കോടതിന്റെ ഒരു സ്റ്റേ ഓർഡർ വന്ന്. എന്താണ് ആ സ്റ്റേ ഓർഡർ? കോടതിക്ക് ചില കാര്യങ്ങളും കൂടി ബോധ്യപ്പെടാനുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഇതിനൊരു അന്തിമ വിധി പറയാനാകത്തുള്ളൂ. അതുവരെ ഇതൊരു തർക്കഭൂമിയായി നിലനിൽക്കട്ടെ. ഇതിനൊരു അന്തിമ വിധി വരുന്നവരെ രാജൻ അവിടെ താമസിക്കട്ടെ എന്നുള്ളത്. ഒന്ന് ആലോചിക്കൂ, ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെ? എന്തായാലും വിധി എന്ന് നമുക്ക് പറയാനാകത്തുള്ളൂ. എന്തായാലും ഈ വിഷയം വന്ന് ഭയങ്കര വൈറലായി, ന്യൂസ് ചാനലുകൾ മൊത്തം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ബോബി ചെമ്മണ്ണൂരിന് എന്തായി? ഒരു ആഗ്രഹം വന്നു, ഈ ഭൂമി എങ്ങനെയാലും രാജന്റെ മക്കളായിട്ടുള്ള രഞ്ജിത്തിനും രാഹുലിനും വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ നേരെ എന്താക്കാണ്? ബോബി ചെമ്മണ്ണൂർ വസന്തന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് വസന്തയുടെ കയ്യിൽ നിന്നും ഒരു അഗ്രിമെന്റ് എഴുതി മേടിക്കുകയാണ്. എന്താണ് അത്? കോടതിയിൽ കേസ് നടന്ന് ജയിച്ച് ഈ ഭൂമി വസന്തയുടെ അവകാശത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഭൂമി തനിക്ക് നൽകണം എന്നുള്ള അഗ്രിമെന്റ് ആണ്. ആർക്ക്? ബോബി ചെമ്മണ്ണൂരിന്. അങ്ങനെ ആ സ്ഥലത്തിന് വസന്ത പറഞ്ഞ റേറ്റ് എന്താക്കി? ബോബി ചെമ്മണ്ണൂർ കൊടുത്തു. നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കണേ കൊണ്ട് തന്നെ ആ ഭൂമി വിൽക്കാനും വാങ്ങണമെന്ന് പറ്റത്തില്ല. വേണമെങ്കിൽ അഗ്രിമെന്റ് എഴുതാം. എന്തായാലും ആ അഗ്രിമെന്റ് എഴുതി മേടിച്ചു. നേരെ എന്താക്കി? ബോബി ചെമ്മണ്ണൂർ അതും പൊക്കി പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ അടുത്തേക്ക് ചെന്ന്. ആരടുത്തേക്ക്? രഞ്ജിത്തിന്റെയും രാഹുലിന്റെയും അടുത്തേക്ക്. എന്നിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന്റെ അഗ്രിമെന്റ് എഴുതി മേടിച്ചിട്ടുണ്ട്. ഈ കേസ് ലീഗലി നടന്ന് വസന്ത് ഈ കേസ് ജയിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഭൂമി നിങ്ങളുടെ പേരിലേക്ക് തന്നെ ആവുന്നുള്ളത്. ബോബി ചെമ്മണ്ണൂർ ആ വാഗ്ദാനം നൽകുന്ന വീട് നമുക്കൊന്ന് കണ്ടോക്കാം. നിങ്ങൾ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നുണ്ട്, അതിന് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വീണ്ടും നാളെ തന്നെ പരിശോധിക്കും. എല്ലാ രേഖകളും താലൂക്ക് ഓഫീസ് എല്ലാ അതോറിറ്റിയിലും പോയി അനുസരിച്ച് ഇത് പ്രകാരം ഞങ്ങൾക്ക് തന്ന അഗ്രിമെന്റ്, ആ സ്ത്രീ ഒപ്പിട്ട് ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ അഗ്രിമെന്റ് പ്രകാരം, കച്ചവടമാക്കിയത് പ്രകാരം എന്തെങ്കിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ
അത് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളെ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടുത്തെ തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതിന് വിരോധമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഇത് ഞങ്ങളെ പറ്റിച്ചിട്ടാണ് കാശ് വാങ്ങിയത്. കള്ളാധാരമാണോ പട്ടയില്ലാത്തതാണെങ്കിൽ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. അതിന് ഏതറ്റം വരെ പോയിട്ട്, ഏത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും അതിന്റെ ഈ ഞാൻ ഇറങ്ങിയ ഉദ്യമം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ട് ഒക്കെ നടന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് അതിന്റെ അറ്റം വരെ പോയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പൊ ബോബി ചെമ്മണ്ണൂർ ഈ രണ്ട് മക്കൾക്ക് കൊടുത്ത വാഗ്ദാനം എന്താണ്? എങ്ങനായാലും ഈ ഭൂമി നിങ്ങൾക്കേ കിട്ടത്തുള്ളൂ, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുന്നുള്ളതാണ്. കുട്ടികൾ ആ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അവിടെ നിന്ന് മടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നു. ഗവൺമെന്റിന്റെ ആ ഓർഡർ ആണ് ശരിക്കും ഈ വിഷയം ഇത്രത്തോളം വഷളാവാൻ കാരണമായത്. നമുക്ക് എന്തായാലും ഗവൺമെന്റിന്റെ ആ ഓർഡർ ഒന്ന് കേട്ടോക്കാം. അപ്പൊ അത് അങ്ങനെ ഒരു ബന്ധു മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ്. അവർക്ക് കുട്ടികളുണ്ട്, വീടിന്റേതാണ് പ്രശ്നം. അപ്പൊ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. അതായത് കുട്ടികൾക്ക് വീട് വെച്ച് നൽകാമെന്നും അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്നുമാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശവും ഈ പറഞ്ഞ രാജന്റെ രണ്ട് മക്കൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവരത് തെറ്റിദ്ധരിച്ചു. ഗവൺമെന്റ് പറഞ്ഞത് ഈ രണ്ട് മക്കൾക്കും ഒരു വീട് വെച്ച് നൽകാമെന്നുള്ളതാണ്. പക്ഷെ ഈ രണ്ട് മക്കൾ തെറ്റിദ്ധരിച്ചെന്താണ്? ഗവൺമെന്റ് അച്ഛൻ മരിച്ച ഭൂമിയിൽ ഇവർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ളതാണ്. ഒരിക്കലും ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല, വീട് വെച്ച് നൽകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും സ്ഥലത്ത്. ഇവർ ഈ രീതിയിൽ എന്താക്കി? ഗവൺമെന്റിന് അങ്ങ് തെറ്റിദ്ധരിച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ബോബി ചെമ്മണ്ണൂര് ഇവരെ കാണാൻ വരുന്നത്, ഈ കുട്ടികളെ. അന്നേരം കുട്ടികൾ ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ എന്താണെന്ന് കേട്ടോക്കാം. നിങ്ങളുടെ അച്ഛനമ്മ ഉറങ്ങുന്ന മണ്ണിൽ തന്നെയല്ലേ താല്പര്യം? അതായിക്കോട്ടെ, ഇനി മറ്റ് സഹായങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിഷേധിക്കണ്ട. നിങ്ങൾക്ക് പല പല ആവശ്യങ്ങളുണ്ട്, പഠിപ്പുണ്ട്, ആര് തന്നാലും വാങ്ങിത്തരണ്ട. ഇത് സർക്കാരിന്റെ ഭൂമി, സർക്കാർ നമുക്ക് തരണം. അതെ, സർക്കാർ തരണമെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, അതെ അതാണ് കുട്ടികളെ തീരുമാനം. അഭിപ്രായം ബോബി ചെമ്മണ്ണൂർ സാർ തരണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവര് തരണ്ട, മുഖ്യമന്ത്രി സാറ് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവര് പട്ടയം എല്ലാം ഞങ്ങളുടെ പേരിൽ, രണ്ടുപേരുടെ പേരിൽ തരാമെന്ന് സർക്കാർ തരും. അവര് തന്നെ ഒരു വീട് വെച്ച് തരാമെന്ന് സർക്കാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സാധനം വേണം തന്നെയാണല്ലോ അല്ലേ? സർക്കാർ പഞ്ചായത്തിൽ ആക്ച്വലി ഇവിടെ ബോബി പറഞ്ഞതന്നെയാണ് കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു കുട്ടികൾ തെറ്റിദ്ധരിച്ചതാണ്. ഓൾറെഡി ഭൂമിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും സർക്കാരിന് അവിടെ വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അത് ബോബി ചെമ്മണ്ണൂർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവരത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇവര് ശരിക്കും സർക്കാരിന്റെ ഈ വാഗ്ദാനത്തിൽ അങ്ങ് മലർന്നടിച്ച് വീണു പോയി എന്നുള്ളതാണ്. അവസാനം എന്തൊക്കെ മര്യാദയ്ക്ക് സഹായിക്കാൻ വന്ന ബോബി ചെമ്മണ്ണൂരും കൂടിയും അങ്ങ് പറഞ്ഞയച്ചെന്നുള്ളതാണ്. മുഖത്തടിച്ച പോലെ പോയില്ലേ മറുപടി ബോബി ചെമ്മണ്ണൂർ ഞങ്ങളെ സഹായിക്കേണ്ട എന്നുള്ളത്. എന്തായാലും അവരെ സഹായിക്കാൻ വേണ്ടി ഓടി ചെന്ന ബോബി ചെമ്മണ്ണൂര് അപമാനിക്കപ്പെട്ട പോലെ സങ്കടത്തോട് തിരിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ കുറച്ചു കാലത്തേക്ക് ഇവരുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും വന്നില്ല. ഗവൺമെന്റ് ആണെങ്കിലും ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുമില്ല. ഒരുപക്ഷെ ഇവർക്ക് വേറെ എവിടെയെങ്കിലും വീട് എടുത്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ അവരുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവർ വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചു കാണും. അതല്ല എങ്കിൽ സർക്കാർ വാഗ്ദാനം കൊടുത്ത് മുങ്ങിക്കാണും. എന്തായാലും സർക്കാർ വാഗ്ദാനം നിറവേറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ആറെട്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫിലോകാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഫിലോകാലി ഇവർക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. നമുക്ക് എന്തായാലും അന്നത്തെ വാർത്ത ഒന്ന് കണ്ടോക്കാം. കുട്ടികളുടെ നിസ്സഹായത മനസ്സിലാക്കിയ പലരും വാഗ്ദാനങ്ങളുമായി അന്ന് എത്തിയെങ്കിലും ഫിലോകാലിയ എന്ന സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്കായി വീടൊരുക്കണമെന്ന ദൌത്യം ഏറ്റെടുത്ത് നിറവേറ്റിയത്. ഫിലോകാലിയ ട്രസ്റ്റ് ചെയർമാൻ മാരിയോ ജോസഫ്, ട്രസ്റ്റ് ഫൗണ്ടർ ജിജി മാരിയോ, ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അനിത എന്നിവർ പാല് കാച്ചൽ കർമ്മത്തിന് നേതൃത്വം നൽകി. ഓക്കെ, അതാണ്. അപ്പൊ ഫിലോകാലിയ ഇവർക്ക് ഒരു വീടൊക്കെ വെച്ചു കൊടുത്തു അല്ലേ? കുട്ടികളുടെ ആഗ്രഹം അവിടെ നിറവേറി. അച്ഛനും അമ്മയും അന്തിയുറങ്ങുന്ന മണ്ണിൽ ഒരു വീട് അല്ലേ? പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ അപ്പോഴും അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. അവിടെ വീട് വെച്ചാലും അത് ശാശ്വതമല്ല. നാളെ കോടതി വിധി വസന്തക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ഈ വീട് പൊളിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ വീട് കെട്ടിപ്പൊക്കിയതൊക്കെ വെറുതെയാവും. എന്തായാലും തൽക്കാലം കുട്ടിയെ ആശ്വസിക്കാം അല്ലേ? എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച മുന്നേ ബോബി ചെമ്മണ്ണൂർ ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് ഈ നെയ്യാറ്റിൻകര സംഭവത്തെ കുറിച്ച് ശ്രീകണ്ഠൻ നായർ ബോബി ചെമ്മണ്ണൂരിനോട് ചോദിക്കുകയാണ്. അന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ ഈ വിഷയം കുത്തിപ്പൊങ്ങി വരാൻ കാരണം. നമുക്ക് എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി ഒന്ന് കേട്ടോക്കാം. ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് അങ്ങോട്ട് തട്ടിക്കൂട്ടി. ഭൂമിയാരുടെ ആ സ്ത്രീന്റെയും എഗ്രിമെന്റ് വെച്ച എന്റെയുമാണ്. ഞങ്ങൾ ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം ഇവിടെ തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു. പോട്ടെ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ അതിക്രമിച്ച് കയറിയ ഭൂമിയിലാണ് പോലീസ് ഒഴിപ്പിക്കാൻ വന്നത്. ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവരൊഴിയേണ്ടി വരും.
പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്തു നിന്ന് ഇവരെ ഒഴിപ്പിക്കണം എന്നില്ല. ഓക്കെ, ബോബി ചെമ്മണൂർ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ ബോബി ചെമ്മണൂർ പറഞ്ഞൊരു കാര്യത്തിൽ ഇവിടെ തെറ്റുണ്ട്. എന്റെയും വസന്തയുടെയും ഭൂമിയാണെന്ന് ഇവിടെ ബോബി ചെമ്മണൂർ പറഞ്ഞല്ലോ, അത് തെറ്റാണ്. ഇതിപ്പോ ആരുടെയും ഭൂമിയല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. വിച്ച് മീൻ ഒരു തർക്ക ഭൂമിയാണ്. ഈ കേസ് നിങ്ങൾ വാദിച്ച് ജയിച്ചാല് ഇത് താങ്കളുടെയും വസന്തയുടെയും ഭൂമിയാകത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് ഇപ്പം അവകാശം പറയാൻ ബോബി ചെമ്മണൂർ ആയിട്ടില്ല എന്നുള്ളതാണ്. ആ കേസ് വസന്ത് ജയിച്ചാലേ ആകത്തുള്ളൂ. അവിടെ ബോബി ചെമ്മണൂർ പറഞ്ഞൊരു കാര്യത്തിൽ തെറ്റ് ക്ലിയർ ചെയ്തെന്ന് മാത്രം. എന്തായാലും ബോബി ചെമ്മണൂറിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ രാജന്റെ മക്കളായിട്ടുള്ള രാഹുലിനും രഞ്ജിത്തിനും തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ രഞ്ജിത്ത് എന്താക്കി ഒരു വീഡിയോ ആയിട്ട് വന്നു ആർക്കെതിരെ, ബോബി ചെമ്മണൂറിനെതിരെ. അതാണ് ഇപ്പൊ നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മെന്തായാലും കണ്ടോക്കാം. ഞാൻ രഞ്ജിത്ത് രാജു നെയ്യാറ്റിൻകര. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വിഷയം ബോച്ച എന്ന ബോബി ചെമ്മണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, നിർബന്ധിതമായതുകൊണ്ടാണ്. ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണൂർ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു സംഭവമാണ്, അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും. അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണമെന്ന്. സത്യത്തിൽ ഇത് നുണയാണ്. 2020 ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു. ഏകദേശം 7 ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന്. 2022 മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു. ഈ ഒരു വർഷവും 3 മാസവും ബോബി ചെമ്മണൂർ ഒന്നും ചെയ്തില്ല. അത് മാത്രവുമല്ല, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്കുക പോലും ചെയ്തില്ല. ഓക്കെ, ബോബി ചെമ്മണൂർ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെയാണ് അത് നിരസിച്ചത്. അത് നിരസിക്കുന്ന വീഡിയോ നമ്മൾ തൊട്ടുമുമ്പ് പ്ലേ ചെയ്തതാണ് അല്ലെ. അപ്പൊ ഒരിക്കലും ബോബി ചെമ്മണൂർ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് രഞ്ജിത്ത് പറയരുത്. പുള്ളിക്കാരൻ വാഗ്ദാനം നൽകിയിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെയാണ് നിരസിച്ചത്. അതിനുശേഷം നിങ്ങൾ ഒരു പക്ഷെ അയാളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അന്ന് വാഗ്ദാനം നൽകിയപ്പോ നിങ്ങൾ അപമാനിക്കുന്ന പോലെ സംസാരിച്ചത് അയാൾക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി സഹായിക്കണമെന്ന് അയാൾ കരുതി കാണും. അങ്ങനെ അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. എന്തായാലും രഞ്ജിത്ത് ആ പറഞ്ഞത് തെറ്റായി പോയി. ബാക്കി കണ്ടോക്കാം. പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് ഒരു സ്ത്രീ, നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും. അവരെടുത്ത് പോയി 50,000 അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ആരോപണം 2, വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ബോബി ചെമ്മണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ്. അങ്ങനെ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടി. 3-ാമത്തെ ആരോപണം, തട്ടിക്കൂട്ടി വീട് ഉണ്ടാക്കി എന്നത്. ബോച്ചാങ്കിളിന് ആ വ്യക്തി അറിയാമല്ലോ, ജിജി മേരിയോയും മേരിയോ ജോസഫും. പ്രിയ ബോച്ചാങ്കിളെ, വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു 1 വർഷവും 3 മാസവുമായി ബോബി ചെമ്മണൂർ എന്നെ പറ്റിച്ചുവെന്ന്. അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ചാങ്കിൾ പാവമാണ്, നല്ല വ്യക്തിയാണ്, സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന്. അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും ഫിലോക്കാലിയ സ്ഥാപകരെക്കുറിച്ചും ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ, ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന്. അപ്പോഴും അവർ പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ്. ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട്. ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ഒരു സാധനം തട്ടിക്കൂട്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്തു. ആരോപണം 4, തട്ടിക്കോട് വീട് ഉണ്ടാക്കിയെന്നത്. ബോബി അങ്കിളെ, അത് തട്ടിക്കോട് വീടല്ല, ഞങ്ങളുടെ കൊട്ടാരമാണത്. അങ്കിളെ, അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത്. അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്, തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയെഴുപ്പിച്ചു കൊടുത്ത 10 വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ? ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും. ആരോപണം 5, ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത്. സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും 1 വർഷം കഴിഞ്ഞപ്പോ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ? തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഈ പയ്യൻ അവസാനം കൊടുത്ത തെളിവ്. ഈ കേസ് ഒത്തുതീർപ്പായ തെളിവല്ലേ കേട്ടോ. ഈ പറഞ്ഞ ഫിലോക്കാലിയ സ്ഥാപനം ഈ പറഞ്ഞ 2 മക്കൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ പോയ സമയത്ത് ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെതിരെ? ഈ ഫിലോക്കാലിയ സ്ഥാപനത്തിനെതിരെ. തർക്ക ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ആ കോടതി കേസ് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. അതിന്റെ നോട്ടീസാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ തർക്ക ഭൂമിയിൽ ഒരു പരിഹാരം വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഭാവിയിൽ ഈ കേസിന് വിധി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. നിയമത്തിന് നമുക്ക് നിയമത്തിന് വൈക്കാനെ വിട്ടുകൊടുക്കാം അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്താണോ അത് ഈ 2 മക്കളുടെ ഭാഗത്താണോ? എന്റെ അഭിപ്രായത്തിൽ ഇവിടെ 2 പേരും
കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സഹായിക്കാൻ ചെന്ന് താൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സർക്കാരിൽ നിന്നുള്ള സഹായം തെറ്റിദ്ധരിക്കപ്പെട്ടു ബോബി ചെമ്മണ്ണൂരിനെ ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രണ്ടുപേരും കുറ്റപ്പെടുത്താനാവില്ല. ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ഒരാളെ മാത്രമാണ്, നമ്മുടെ ഗവൺമെന്റിനെ. മര്യാദയ്ക്ക് ആ ബോബി ചെമ്മണ്ണൂർ ആ മക്കളെ സഹായിക്കാൻ പോയതായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഒലക്കമല വാഗ്ദാനം കൊടുത്തും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും, സഹായം വെച്ച് കൊടുക്കും, വിദ്യാഭ്യാസം നോക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നോക്കി. എന്നിട്ട് ആ വാഗ്ദാനം പാലിച്ചോ? അതും ഇല്ല. ആ വാഗ്ദാനം മുന്നിൽ കണ്ടിട്ട് ഈ കുട്ടികൾ എന്താക്കി? ബോബി ചെമ്മണ്ണൂരിന്റെ സഹായം ഒന്ന് തട്ടിക്കളഞ്ഞു. ഇപ്പൊ എന്താക്കാണ്? കുട്ടികളും ബോബി ചെമ്മണ്ണൂരും തമ്മിലടിക്കുന്ന അവസ്ഥയായി. എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വാഗ്ദാനം കൊടുക്കുന്നതോ നിറവേറ്റുന്നില്ല. അത് പിന്നെ കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അത് പോട്ടെന്ന് വെക്കുക. എന്നാ പിന്നെ സഹായിക്കാൻ പോകുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പിന്തിരിപ്പിക്കുന്നത്? അവർ തമ്മിലടിപ്പിക്കുന്നത് എന്തിനാണ്? വല്ലാത്തൊരു സർക്കാർ തന്നെ കേട്ടോ. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.